രൂപയുടെ ചിഹ്നം രൂപപ്പെടുത്തിയതാരെന്ന് നമുക്ക് പലർക്കും അറിയില്ലെങ്കിലും ചിഹ്നം നമുക്ക് കാണാപാഠമാണ്. ചെന്നൈ സ്വദേശിയായ ഡി ഉദയകുമാർ ചിഹ്നം രൂപപ്പെടുത്തിയ കഥ പറഞ്ഞ മനോരമ ന്യൂസിനൊപ്പം ചേരുന്നു. ചിഹ്നത്തിലേക്ക് എത്തിയ കഥ പുതുതലമുറയ്ക്ക് പകർന്നു നൽകാനാണ് ദേശീയ കാലിഗ്രാഫി ഫെസ്റ്റിവലിൽ ഉദയകുമാർ എത്തിയത്. ഡോളർ, യൂറോ തുടങ്ങി ലോകത്തുള്ള കറൻസികൾക്ക് സമാനമായാണ് രൂപയ്ക്കും ചിഹ്നം രൂപപ്പെടുത്താൻ സർക്കാർ തീരുമാനിച്ചത്. ഉദയകുമാർ തയ്യാറാക്കിയ ചിഹ്നമാണ് 2010 ജനങ്ങളിലേക്ക് എത്തിയത്. ആ കഥ ഇങ്ങനെ. Competition was conducted by Government of India and the Reserve Bank of India. So in the competition, one of the criteria was that the symbol should reflect our Indian culture and tradition. So then I felt Devanagari script was one of the best options for designing it. Of course, I also had various other concept, but I kind of freezed on Devanagari script. Yeah, it's one of the primary goal. Guwahati Indian Institute of Technology design vibhagathile medhaviyana Dr. Udayakumar. Akshara saundaryam പുതുതലമുറയ്ക്ക് പകർന്നു നൽകുകയായിരുന്നു 3 ദിവസമായി നടന്ന കാലിഗ്രഫി ഫെസ്റ്റിന്റെ ലക്ഷ്യം. ഈ മൊബൈലിലും ഇതിലും ഒക്കെ എഴുതുമ്പോൾ അതിനൊരു ഈ ഒരു സൗന്ദര്യമല്ല കിട്ടുന്നത്. കമ്പ്യൂട്ടറിലെ അക്ഷരങ്ങളുടെ ഇതും ഈ കാലിഗ്രാഫി മഷി കൊണ്ട് പേപ്പറിൽ എഴുതുന്ന അല്ലെങ്കിൽ ക്യാൻവാസിൽ എഴുതുന്ന അക്ഷരങ്ങളുടെ സൗന്ദര്യം രണ്ടും രണ്ടാണെന്ന് പുതിയ തലമുറ മനസ്സിലാക്കിയിട്ടുണ്ട്. മനോരമ ന്യൂസ്, തിരുവനന്തപുരം.